ഹായ് ഓൾ, എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു ബോട്ടിലാട്ടിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ പെയിന്റ് യൂസ് ചെയ്യാതെ വേസ്റ്റ് പ്രോഡക്റ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ബോട്ടിലായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓൾറെഡി വൈറ്റ് കളർ ഉള്ളതാണ്. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ബോട്ടിലിന് ബേസ് കളർ വേണമെങ്കിൽ കൊടുക്കുക. ഇത് ഓൾറെഡി വൈറ്റ് കളർ ആയതുകൊണ്ട് പിന്നെ ഞാൻ ഇനി കളറൊന്നും കൊടുക്കുന്നില്ല. ഇപ്പം നമ്മളിനി ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. അപ്പം നമുക്ക് നമ്മളിതിലൊരു സംഭവം ഒട്ടിച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ ഫെവിക്കോളാണ് കേട്ടോ ഒട്ടിക്കുന്നത്. അപ്പം നമുക്ക് ഗ്ലൂ ഗണ്ണോ എന്ത് ഗ്ലൂ വേണമെങ്കിലും ഒട്ടിച്ച് കൊടുക്കാം. ഫെവിക്കോൾ ആകുമ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇതാ നമ്മൾ ഫെവിക്കോള് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കില്ലേ, ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുമ്പോൾ ഒരു കവറിൽ ഇട്ടതല്ലേ, ആപ്പിള് ഓറഞ്ച് അങ്ങനെയുള്ളതൊക്കെ ഇടുമ്പോൾ ഇങ്ങനത്തെ കവറുകൾ കിട്ടും. ആ കവറാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് പല കളറിൽ കിട്ടും, വൈറ്റും ഇങ്ങനത്തെ കളറ് യെല്ലോ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഇതിപ്പോൾ ഈ കളറാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ കളർ അല്ലെങ്കിൽ വൈറ്റ് കിട്ടുന്ന വെച്ചാൽ കളർ കൊടുത്തെടുക്കാം, അല്ലെങ്കിൽ വൈറ്റ് ആക്കി എടുക്കാം. അപ്പം ബേസ് കളർ മാറ്റി കൊടുത്താൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതാ ഇതുപോലെ അതിനെ അങ്ങ് കയറ്റി കൊടുക്കുകയാണ്. പതുക്കെ കയറ്റി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോരും. ഇതൊരു സ്പോഞ്ച് ടൈപ്പ് ഓഫ് ഇതാ ആണ്. ഓക്കെ, എന്നിട്ട് നമ്മളിതാ ഇതുപോലെ കയറ്റി കൊടുത്തിട്ട് എവിടെയാണ് അത് വെക്കേണ്ടതെന്നുള്ളത് കണ്ടിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്ലൂവിലോട്ട് ഒട്ടിക്കോളും കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ ഒട്ടിക്കോളും. അപ്പം നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഗ്ലൂ ഇട്ട് കൊടുത്തത്. ഇനി ഞാൻ താഴെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ താഴത്തെ ഭാഗം കുറച്ച് വിട്ടിട്ട് ഇതുപോലത്തെ ഒരു ലേസാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഡ്രസ്സിലൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ മേടിക്കുന്ന ലേസിലെ ആ ലേസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇപ്പം ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒന്ന് ഓവർലാപ്പ് ചെയ്യുന്ന വിധത്തിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്, നമ്മുടെ നെറ്റിൻ്റെ താഴത്തെ ഭാഗം കാണാതിരിക്കാൻ. അപ്പോൾ നമ്മൾ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ബോട്ടിലിൻ്റെ ആ ഭാഗത്തും ഗ്ലൂ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ലേസിൽ നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നന്നായിട്ട് തന്നെ ഗ്ലൂ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഒട്ടിച്ചിട്ട് കുറച്ച് സമയം പിടിക്കും ഇത് ഉണങ്ങാനായിട്ട്. നമ്മൾ ഫെവിക്കോൾ ആയതുകൊണ്ട് ടൈം എടുക്കും. നമ്മുടെ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഹാർഡ് ഗ്ലൂസോ ആണെങ്കിൽ കുഴപ്പമില്ലാതെ ഒട്ടു കേട്ടോ. കണ്ടോ, ഈ താഴത്തെ ഈ ഭാഗം കവർ ചെയ്യുന്ന വിധത്തിൽ വേണം ഒട്ടാനായിട്ട്. പെട്ടെന്ന് ഒട്ടണമെങ്കിൽ നിങ്ങൾ ഹാർഡ് ഗ്ലൂസ് യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും ഞാനിപ്പോൾ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒരു മെഷർമെൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ അധികം എക്സസ് ആവുമോ അല്ലെങ്കിൽ കുറഞ്ഞു പോകുമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ താഴത്തെ ഭാഗത്തും കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാപ്പിൽ ബ്ലൂ കളറാണല്ലോ വരുന്നത്, അപ്പോൾ അതിന് പെയിൻ്റ് ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല. ഈ ലേസ് തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻ്റ് ജസ്റ്റ് റൗണ്ട് ചെയ്തെടുത്തിട്ട് അതങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു സൈസ് കിട്ടും. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗങ്ങളിൽ പെയിൻ്റ് ചെയ്ത് കൊടുക്കാം, ലേസ് ഇല്ലെങ്കിൽ റിബൺ ഒട്ടിച്ചു കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ നമ്മുടെ ലേസിലോട്ട് നമ്മൾ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ബോട്ടിലും കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫെവിക്കോൾ ആയതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ രണ്ടും ഇട്ട് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ എന്നാലാണ് ഒട്ടുള്ളൂ. നമ്മുടെ ഗ്ലൂ ഗണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും വെച്ചിട്ട് അങ്ങ് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് നമ്മൾ ഒട്ടിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഒട്ടാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു കുഴപ്പമുള്ളൂ കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല, ഒട്ടിക്കിട്ടിക്കോളും, പക്ഷെ ടൈം എടുക്കുന്നു മാത്രം. കുറച്ച് പേരായിട്ട് പറഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇപ്പം നമ്മൾ ഈ രണ്ട് സൈഡും ഒട്ടിച്ചു. ഇനി ഇതിൻ്റെ മുകളിലും കൂടെ നമ്മൾ സെയിം പോലെ തന്നെ ഒട്ടിക്കുകയാണ് കേട്ടോ. കുറച്ച് കൂട്ടുകാർ ഗ്ലൂ വെച്ചിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്ന കാണിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുന്നത് കാണിക്കുന്നത്. എപ്പോഴും ഗ്ലൂ ഗണ്ണും അല്ലെങ്കിൽ ഹാർഡ് ഗ്ലൂസും ആണ് യൂസ് ചെയ്യാറ്. അപ്പം അതിന് പകരമായിട്ടാണ് ഇപ്പം ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ മുകളിലത്തെ ഭാഗം ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ ക്യാപ്പ് കാണാത്ത വിധത്തിലാണ് ഒട്ടിക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ ക്യാപ്പ് കാണാത്ത സൈഡ് ഫുൾ കവറായിട്ട് കണ്ടോ. അപ്പം ഇതുപോലെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് അതിന് മുകളിൽ കുറച്ച് കാണുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് അതിങ്ങനെ വലിച്ചു വെച്ചിട്ട് അതങ്ങ് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതിന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും ഫ്ലവേഴ്സ് എന്തെങ്കിലും ചെയ്തിട്ട് വെക്കാം. ഇതുപോലെ ഇവിടെ ഒട്ടിച്ചേക്കാം. ഈ ഫ്ലവർ നമ്മൾ വിഷു കൊന്ന ഉണ്ടാക്കുന്ന ടൈമിൽ ഈ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ചെയ്തെടുത്ത ഫ്ലവറാണ്. ഇതുപോലെ താഴെ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫ്ലവർ വേസ് പോലെ ഫുൾ ഫ്ലവേഴ്സ് വെച്ച് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫ്ലവർ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഐക്കാർഡിലും ഇടാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പേപ്പർ കൊണ്ട് ചെയ്തെടുത്ത ഫ്ലവറാണ്, ഇതുപോലത്തെ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് ഐറ്റമോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. എങ്ങനെ സ്റ്റോൺസോ അങ്ങനെ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരുപാട് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ട് അതുപോലത്തെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അതൊന്നും ഇല്ലാണ്ട് വെറുതെ ഈ നെറ്റ് മാത്രം വെച്ചാലും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസിയായിട്ടും വളരെ പെട്ടെന്നും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒട്ടും പെയിന്റ് യൂസ് ചെയ്യാതെ നമ്മൾക്ക് വീട്ടിൽ വേസ്റ്റ് ആയിട്ടിരിക്കുന്ന ഐറ്റം വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ള ബോട്ടിലായിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരും വരേക്കും ബൈ ബൈ.